ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ എൻജോയ് വിത്ത് ഷെറിൻ. നിങ്ങൾ എൻ്റെ ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒരു റെഡ് കളറിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യണം. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കണം ഉണ്ടാവും, അതിലും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ പുതുതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ആക്ച്വലി ഇന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഒരു ബ്ലോഗ് വീഡിയോ ആണ്, കാർഷികോളജി പോകുന്ന ബ്ലോഗാണ്. പോകുന്ന വഴി ബാക്കി വിശേഷം കാണാം കേട്ടോ. അങ്ങനെ കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളയായണി എത്തിയിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ മുൻവശം. ആക്ച്വലി രണ്ട് ബാറുണ്ട്, ഒന്ന് കയറാനും ഒന്ന് ഇറങ്ങാനുമുള്ള വഴിയാണ്. ഞാനിപ്പോൾ നടന്ന് അകത്തോട്ട് കയറുവാണ്. ആക്ച്വലി ഞാൻ ഇറങ്ങാനുള്ള വഴി കൂടിയാണ് അകത്തോട്ട് കയറുന്നത്, കാരണം ആ റൈറ്റ് സൈഡിലൊരു ഷോപ്പുണ്ട്, ഞാൻ ആ ഷോപ്പിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. ആക്ച്വലി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടിച്ചട്ടിയൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഡിഫറെൻ്റ് ഷെയ്ഡ്സിലാണ് അവരുടെ ചെടിച്ചട്ടി ഉള്ളത്. ബ്ലാക്ക് ഉണ്ട്, സാധാരണ ചെടിച്ചട്ടി കിട്ടുന്ന കളറുണ്ട്, പിന്നെ ഇതൊരു എന്താ പറയുക റെക്റ്റാങ്കുലർ ഷേപ്പിലൊരു ചെടിച്ചട്ടിയാണ്, പിന്നെ സാധാരണ സർക്കിളുള്ള ചെടിച്ചട്ടി, സ്ക്വയർ, അത് ഡിഫറെൻ്റ് കളറിലും ഡിഫറെൻ്റ് ഷേപ്പിലുമാണ്. ഇതിപ്പോൾ ഒരു സ്ക്വയർ ടൈപ്പാണ്, ഇതിപ്പം ഇത്തിരി ചെറുതാണ്. ആക്ച്വലി ഈ ഷോപ്പിൻ്റെ പേരെന്തെന്ന് വെച്ചാൽ നിറവ് എന്നാണ്. അഗ്രികൾച്ചറൽ കോളേജ് എംപ്ലോയീസ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ് എൻ്റെ പേര്. ഞങ്ങളങ്ങനെ ചെടികൾ വാങ്ങിക്കുന്ന സ്ഥലത്തെത്തി. ആക്ച്വലി ഇത് കുറേ മാവാണ് ഇരിക്കുന്നത്, മാവിൻ്റെ തൈയാണ് ഇരിക്കുന്നത്, കുറേ ഇരിപ്പുണ്ട്. അപ്പോൾ അത് എടുത്തു തരുന്ന ആൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മാവിൻ്റെ തൈ നോക്കുകയാണ്. സം ബഡ്ഡിങ് റിലേറ്റഡ് എന്തോ റീസൺ ഉണ്ട്, അപ്പോൾ അവർക്ക് അത് നല്ലതേതാണെന്ന് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ ഞങ്ങളൊരു മാവ് വാങ്ങി, മാവിൻ്റെ തൈയാണ് വാങ്ങിയത്. ആക്ച്വലി ഇത് 3 വർഷം കൊണ്ട് മാങ്ങ ഉണ്ടാകും എന്നാണ് ഇവർ പറയുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ കുറച്ച് പ്ലാവിൻ്റെ തൈകൾ ഇരിക്കുന്നതായിട്ട് കാണാം. പ്ലാവാണ്, പ്ലാവിന് ആക്ച്വലി 75 രൂപയാണ് ഒരു പ്ലാവ്. പ്ലാവിൻ്റെ തൈക്ക് കുറേ 3 വെറൈറ്റി പ്ലാവ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഓരോ വെറൈറ്റിക്കും ഓരോ റേഞ്ചാണ്. 75-ൻ്റെതുണ്ട്, 200-ൻ്റെ ഉണ്ട്, അങ്ങനെ പല വെറൈറ്റി മാവ് മീൻസ് പ്ലാവ് ഉണ്ട്. ഞങ്ങൾ ഒരു പ്ലാവിൻ്റെ തൈയും കൂടെ വാങ്ങിച്ചായിരുന്നു. മുട്ട വിരിക്ക എന്ന് പറയുന്ന പ്ലാവിൻ്റെ തൈയാണ് ഞങ്ങൾ വാങ്ങിച്ചത്. അതെനിക്ക് തോന്നുന്നു 75 ഓർ സംതിങ് ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. വെറും 75 ഉള്ളു, 175 ഇല്ല. ഈ മുട്ട വിരിക്കയാണ് ഞങ്ങൾ വാങ്ങിച്ചത്. അതും അവിടെയുള്ള ആൾ ഞങ്ങൾക്ക് എടുത്തു തരിക ചെയ്തത്. അവർ തന്നെ നോക്കി ആണ് എടുക്കുന്നത്. എന്തോ ബഡ്ഡിങ് റിലേറ്റഡ് എന്തോ സാധനമാണ്, അത് നമുക്കറിയത്തില്ല എന്താണെന്നുള്ളത്. അപ്പോൾ അവർക്ക് നോക്കിയാൽ നല്ല കറക്റ്റായിട്ടും മനസ്സിലാവും ഇത് വളരുമോ വളരത്തില്ലേ എന്നൊക്കെ, അവർക്ക് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ അവർ തന്നെയാണ് നമുക്ക് സെലക്ട് ചെയ്ത് തരുന്നത്. അങ്ങനെ ഒരു മുട്ട വരിക്കയും എടുത്തിട്ടുണ്ട്, ഒരു എന്താ പറയുക ഒരു മാവും എടുത്തിട്ടുണ്ട്. അങ്ങനെ 2 തൈയാണ് ഞങ്ങളിവിടെ നിന്ന് വാങ്ങിയത്. കണ്ടോ, കുറച്ച് തൈകളേ ഉള്ളൂ, ഒരുപാടൊന്നും ഇല്ല, പക്ഷേ ഉള്ളതൊക്കെ നല്ല ആരോഗ്യമുള്ള തൈകളായിട്ടാണ് കാണാൻ പറ്റുന്നത്. അത്രയും പ്രശ്നമുള്ളതൊന്നുമില്ല. എന്ത് സാധനമായാലും, മാവായാലും പ്ലാവായാലും എന്തായാലും 3 വർഷം കൊണ്ട് അതിൻ്റെ, ഇപ്പോൾ മാവാണെങ്കിൽ അതിൻ്റെ മാങ്ങ കിട്ടുന്നു, പ്ലാവാണെങ്കിൽ അതിൻ്റെ ചക്ക കിട്ടും എന്നുമാണ് ഇവർ പറയുന്നത്. ഞങ്ങൾ 2 തൈയും എടുത്തിട്ട് ഫ്രണ്ടിലോട്ട് പോവുകയാണ്, ബാക്കി വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. കറിവേപ്പിലേക്ക് വാങ്ങിക്കാൻ ഉദ്ദേശമുണ്ട്. സോ ഞങ്ങൾ നടന്ന് അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ സൈഡ് നിങ്ങൾക്ക് കാണാം, കുറേ തൈകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് നടന്ന് എന്താ പറയുക വിത്തുമൊക്കെ വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ വിത്തുമൊക്കെ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ ഫ്രണ്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ തൽക്കാലത്തേക്ക് ഞങ്ങളുടെ 2 തൈയും ഞങ്ങളവിടെ വെച്ചു. കണ്ട ഒരു ചെറിയ താമരക്കുളം, പക്ഷേ താമരയൊന്നുമില്ല, ഒരെണ്ണം ഇങ്ങോട്ട് വാടിയൊക്കെ കിടപ്പുണ്ട്, അതത്ര കാര്യമായിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പുണ്ട്, ആ സ്റ്റെപ്പ് കയറി വേണം മുകളിലോട്ട് പോകാനായിട്ട്. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചത് ഗേറ്റ്, അത് വഴിയാണ് ഞങ്ങൾ കയറി വന്നത്. സോ ഈ വഴി കയറി പോകുമ്പോഴാണ് ഈ പ്ലാവിൻ്റെയും മാവിൻ്റെയൊക്കെ തൈ ഉണ്ടായിരുന്നത്.
അപ്പോൾ ഈ ഭാഗത്ത് ഇത്രയുമേ ഉള്ളൂ. പിന്നെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കുറേ തൈകളാണ്. പക്ഷേ ഇതൊന്നും എന്തും ചെടിയാണ് എന്നൊന്നും എനിക്കറിയത്തില്ല. നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനുള്ള അത്രയും സമയം ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഉണ്ടോ? കുറേ തൈകൾ ഇരിപ്പുണ്ട്, പല വെറൈറ്റി തൈകൾ ഇരിപ്പുണ്ട്. എനിക്കിതിൻ്റെ ഒന്നും പേരറിയത്തില്ല കേട്ടോ. നിങ്ങൾക്കറിയാമെങ്കിൽ ഇത് മുല്ലയാണ് കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കും കണ്ടോ, ഇത് ആരോ കുറച്ച് തൈകൾ എടുത്ത് വച്ചേക്കുന്നതാണ്. ഇവർ മുളപ്പിച്ച് വച്ചേക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഞങ്ങൾ എന്താ പറയുക, ഇതും കുഞ്ഞു 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 തൈകൾ പിടിപ്പിച്ച് വച്ചേക്കുന്നതാണ്. ഞങ്ങൾ കറിവേപ്പില വാങ്ങിക്കാനായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. കണ്ടോ, കറിവേപ്പില വാങ്ങിക്കാനുള്ള സ്ഥലത്തോട്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കറിവേപ്പില വാങ്ങിയ സ്ഥലത്ത്. ഒരുപാട് കറിവേപ്പില നിൽപ്പുണ്ട്. ചില കറിവേപ്പിലൊരു ചെറിയ ഒരു മഞ്ഞ നിറമൊക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷെ കൊള്ളാം, ഞങ്ങൾ നല്ല ആരോഗ്യമുള്ള 3 കറിവേപ്പില വാങ്ങിച്ചായിരുന്നു. ഇതൊക്കെ ഉണ്ട്, ഇവിടെയും കുറേ കറിവേപ്പില ഇരിപ്പുണ്ട്. ഇതും കുറച്ചുകൂടെ കൊള്ളാം, ആരോഗ്യമുണ്ട് കേട്ടോ, നല്ല ആരോഗ്യമുണ്ട്. ഇവിടെയും ഉണ്ട് കറിവേപ്പില, നിറയെ ഉണ്ട്. കണ്ട, ഇതുപോലൊരു ടെൻറ്റ് പോലൊരു സ്ഥലത്താണ് ഈ സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നത്. ഒരു ഗ്രീൻ കൈൻഡ് ഓഫ് സാധനമാണ്. ഇവിടെ നിറയെ ഉണ്ട് കറിവേപ്പില. നമ്മൾ ഇതിൽ നിന്ന് നോക്കി നല്ലത് നമ്മൾ തന്നെ ഇത് സെലക്ട് ചെയ്യണം കേട്ടോ. അവർ എടുത്തു തരുന്ന ആൾക്കാരെയൊന്നും അവിടെ കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ തന്നെ നല്ല ആരോഗ്യമുണ്ടെന്ന് തോന്നിയ കറിവേപ്പില 3 എടുത്തു. അത്രേ ഉള്ളൂ കറിവേപ്പിലയെ പറ്റി. അതെപ്പോൾ നല്ലപോലെ വളർന്ന് വലുതാകും എന്നൊന്നും അവിടെ ആരൊന്നും പറഞ്ഞൊന്നും തന്നില്ല. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ വിത്ത് വാങ്ങിക്കുന്ന സ്ഥലത്തോട്ട് നടക്കുവാണ്. ഇതുകൊണ്ട് എന്ത് ഭംഗിയുള്ള ചെടിയാ, നോക്കിക്ക് നല്ല രസമുണ്ട്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, അവരൊന്നും എഴുതിയൊന്നും വെച്ചിട്ടില്ല. ചില ചെടികളുടെ അടുത്ത് അതിൻ്റെ പേര് അവർ എഴുതി വെച്ചിട്ടുണ്ട്. വിത്ത് വാങ്ങിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെയാണ് ബില്ലിംഗ് കൗണ്ടറും ഉള്ളത്. ബില്ലിംഗ് കൗണ്ടറിൻ്റെ അടുത്ത് എത്തി. രണ്ടും ഏതാണ്ട് അടുത്തടുത്താണ്. നീരാസ് ഇപ്പം ലഭ്യമാണെന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇങ്ങോട്ടാണ് ബില്ലിംഗ് കൗണ്ടർ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ പോകണമെന്ന് തോന്നുന്നു കേട്ടോ ബില്ലിംഗ് കൗണ്ടർ. അപ്പോൾ ബില്ലിംഗ് കൗണ്ടറിലോട്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്ന് ഒരു ബില്ലിംഗ് കൗണ്ടറിലെത്തി. രണ്ട് ഭാഗമാണുള്ളത്. അതിന് മുന്നേ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കുറേ പഴം, അതായത് ഇവിടെ തന്നെ ഉണ്ടായ പഴങ്ങളാണ് കണ്ടോ. ഇതൊക്കെ ഇവർ വിൽക്കാൻ വെച്ചൊക്കെയാണ്. മത്തങ്ങ, എന്താ പറയുക, പപ്പയ്ക്ക, ഇതെന്താ വഴുതനങ്ങ, കുറച്ച് വാടിയൊക്കെ ഇരിക്കുവാണ്. എന്താ പാവയ്ക്ക, ഇത് വീഡിയോയിൽ കാണാനായിട്ട് നല്ല ഫ്രഷായിട്ട് ഇരിപ്പുണ്ട്. പക്ഷേ ഒറിജിനലി അത് ഇച്ചിരി വാടിയാണ് ഇരിക്കുന്നത് കണ്ടോ. മത്തങ്ങ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വെജിറ്റബിൾസ് ഒന്നും വാങ്ങിച്ചില്ല. പിന്നെ ഇങ്ങനൊരു സ്ഥലമുണ്ട്, ഇവിടെ അവർ കുറേ ബുക്സൊക്കെ വെച്ചിട്ടുണ്ട്. ഈ കൃഷി റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സൊക്കെയാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇതെന്താ, ഇത് ആക്ച്വലി അയറ് എന്ന് പറഞ്ഞ സാധനമാണ്. ഇത് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇതൊരു അതും എന്തോ വിൽക്കാൻ വേണ്ടി വെച്ചേക്കുന്ന സാധനങ്ങളും വളങ്ങൾ പോലത്തെ എന്തോ ആണെന്ന് തോന്നുന്നു. എനിക്കത്ര അറിയത്തില്ല. ഇവിടെ കുറേ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ചെടികൾക്ക് വരുന്ന ഓരോ രോഗങ്ങളൊക്കെയാണ് അവർ ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. പല പല ചെടികൾക്ക് വരുന്ന കണ്ടോ, നെല്ല് തവിട്ടുപുളി രോഗം, ഓരോ ചെടികൾക്കും വരുന്ന അല്ലെങ്കിൽ നെല്ലിനൊക്കെ വരുന്ന രോഗങ്ങളാണ് അവരിവർ ഓരോന്നിനകത്തും ഇവരിതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. ഒരു എന്താ പറയുക, ഒരു കുഞ്ഞ് റൂം പോലത്തെ സ്ഥലം. അത് കണ്ടോ എന്ത് പുഴുവാണ് വെണ്ടയ്ക്കയിൽ ഉണ്ടാകുന്നത്. പിന്നെ കുരുമുളക് പുള്ളു, അതെന്താണെന്ന് പറയണം. അതും എനിക്ക് തോന്നുന്നു വെണ്ടയ്ക്ക് കുരുമുളകിന് വരുന്ന എന്താണ്ട് രോഗമാണെന്നാണ്, കുരുമുളക് ചെടിക്ക് വരുന്നത്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കണ്ട അതൊക്കെ തന്നെയുള്ളത്. കുറേ വെജിറ്റബിൾസ്, പിന്നെ പഴം ഒക്കെ അതൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം, നല്ല റേറ്റ് കുറവാണ് വെജിറ്റബിൾസിനൊക്കെ. പഴത്തിനൊക്കെ വളരെ വില കുറവാണ് കേട്ടോ. ഇവിടെ പഴത്തിനും ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇവിടെ കണ്ടോ നീരാസ് ഇപ്പപ്പ് കിട്ടുമെന്ന് എഴുതി വെച്ചു. അങ്ങനെ ഞങ്ങൾ വിത്ത് വാങ്ങിക്കുന്ന സ്ഥലത്തെത്തി. ഇത്രയും വിത്താണ് അവർക്കുള്ളത്, ഒരു പാക്കറ്റിന് ആക്ച്വലി
പത്ത് രൂപയേ ഉള്ളൂ വിത്ത്. അന്ന് അവൈലബിൾ ആയിട്ടുള്ള വിത്തെല്ലാം അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് നിന്ന് ഇഷ്ടമുള്ള വിത്ത് നമുക്ക് വാങ്ങിക്കാം. ഇവിടെ ഇവിടെ കുറേ രോഗങ്ങളെ പറ്റിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പപ്പായ, മിലി, മുട്ട അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തോ കമ്പിളിപ്പുഴു, അതിന് തൊട്ടടുത്താണ് വെളയണി കായൽ. കണ്ടോ, റോഡിൻ്റെ ഇരുഭാഗത്തും കായലാണ്. ഞങ്ങളങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ബൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബൈ ബൈ.